You are too early, Paul. Happy birthday, Colonel. Aha, niya irno. Aaru parney nenda birthday anu. Birthday analo. Many more happy returns of the day. Thank you. Colonel Muhammad Abdullah. Beepooril janichu. Arakkal Khalidinte eka magan. പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ ഇന്ത്യൻ ആർമിയിൽ ചേർന്നു. പിന്നെ 71 യുദ്ധം, കീർത്തിമുദ്രകൾ, ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ സിനിമകളെ പോലെ സസ്പെൻസ് നിറഞ്ഞ നാടകങ്ങൾ, യുദ്ധത്തിന്റെ തന്ത്രശാസ്ത്ര കഥകൾ, അവയിലൂടെയുള്ള പ്രശസ്തി, ഇതൊക്കെ കേണൽജിയുടെ പുസ്തകങ്ങൾ വായിച്ച എല്ലാവർക്കും അറിയാലോ. പക്ഷേ കേണൽ, ജനം അറിയാത്ത ചിലതുണ്ടല്ലോ. വാട്സ് ഓൾ ദിസ്? നിനക്കിത് എന്ത് പറ്റി? തീർന്നില്ല. ആയുധ ഇടപാടിൽ കോഴ വാങ്ങിയെന്ന് ആരോ പറഞ്ഞതിന് രാജിവെച്ചു. പിന്നെ വെറും കൈയോടെ നാട് വിട്ടു. ഇന്ന് ഗ്ലേസിയർ കോർപ്പറേഷന്റെ ചെയർമാൻ. മിഷിഗനിൽ, ടെക്സസിൽ, അയോവയിൽ, പെൻസിൽവാനിയയിൽ, അങ്ങനെ 11 ഫാക്ടറികൾ, 5000 പരം തൊഴിലാളികൾ, സ്വാധീനം, അധികാരം, പണം, എല്ലാം നേടിയെന്നുള്ള വിശ്വാസം. പക്ഷെ സാർ, അങ്ങ് സുരക്ഷിതനാണോ? എന്താ നിന്റെ ഉദ്ദേശം? ഗ്ലാസ് കേണൽ, കേണൽ, കഴിഞ്ഞ വർഷം നിങ്ങൾ എത്ര പേരെ പിരിച്ചുവിട്ടെന്നറിയാമോ? 240. ആ കുടുംബങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാമോ? നിങ്ങളാണ് അതിന് ഉത്തരവാദി. യു റൈറ്റ്, കേണൽ, ഗെറ്റ് അപ്പ്. ഐ സേ ഗെറ്റ് അപ്പ് കേണൽ. Now, put your hands up, right now. Let's walk. Towards the glass, Colonel. Lean against it. Colonel, avasanamayi endengilum parayanundo? Ente konnittu ninakku rakshapedan pattilla. Adine njan ningale kollunnillallo. Njan ee glass il shoot cheyyum. Adu thagarum. Pinne ningale 33 nila thaazhekku. Oru aathmahathya, simple. Adode ningale kudumbam anathamaavum. അവര് കുത്തുപാളയെടുത്ത് റോഡിലിറങ്ങി തെണ്ടും. ഇല്ല, തെണ്ടില്ല. അല്ല, തെണ്ടൂന്ന് വെച്ചോ. വെച്ചോന്നോ? ആ, എങ്കിലേ അത് വർക്കൗട്ട് ആവും. ഏത്? എന്താ കേണൽ, കുടുംബത്തെ പറ്റി വിചാരമുള്ളവരല്ലേ? ലൈഫ് ഇൻഷുറൻസ് എടുക്കൂ. ഇൻഷുറൻസോ? ആ, ജസ്റ്റ് എ സെക്കൻഡ്. ആർ യു ക്രേസി? ഒരു വലിയ ബിസിനസ്സുകാരനെ കൊണ്ട് കോടികളുടെ പോളിസി എടുപ്പിക്കുന്ന മിടുക്കനായ ഒരു ഏജന്റിന്റെ കഥ ഞാൻ ഇന്നലെ എഴുതിയതാ. ഓഹോ, ഭീഷണിയുടെ പോളിസി എങ്ങനെയുണ്ട് സാർ? ഫാന്റാസ്റ്റിക്. യാ, യു തിങ്ക് സോ? യാ, ഐ ലൈക്ക് ഇറ്റ്. വിൽ ഇറ്റ് വർക്ക്? ഷുവർ, ഐ തിങ്ക് ഇറ്റ് വിൽ വർക്ക്. വാട്ട്? എന്റെ ദൈവമേ, ഇവന്റെ എന്താ ഇത്ര ചിരിക്കാൻ? ഇങ്ങനെയാണോ നാടകം എഴുതുന്നത്? ഈ കഥ അങ്ങോട്ട് കേട്ട ആരായാലും അടിച്ചു പോകും. എന്റെ കൈ പോലും കിടന്ന് തരിക്കുക. അല്ലേലെ, ഏത് കാര്യം നീ ഓവറാക്കും, അതാ നിന്റെ സ്വഭാവം. ഡാ, അയാള് പോലീസിന് വിളിക്കാത്തതും തോക്കെടുക്കാത്തതും നിന്റെ ഭാഗ്യാ. അല്ല, നാടകത്തിന്റെ പേരെന്തായിരുന്നു? ഭീഷണിയുടെ പോളിസി. 10 രൂപയുടെ തോക്കും അവന്റെ ഒരു ഭീഷണിയും. മോനെ റോബി, ഈ നാടകം എങ്ങനെയാ എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. കഥ ഉണ്ടായാ പോരാ, ഒരു ലക്ഷ്യം വേണം. ടു ബി ഓർ നോട്ട് ടു ബി, ഷേക്സ്പിയർ പറഞ്ഞതുപോലെ കഥാന്ത്യം വേദനാജനകമായിരിക്കണം. ഷേക്സ്പിയർ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ടു ബി ഓർ നോട്ട് ടു ബി നാടകമല്ല, ഹാംലെറ്റിൽ ഒരു വരിയാ. ഷേക്സ്പിയർ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നിനക്കറിയോ? എന്തായാലും നിന്റെ നാടകം കൊള്ളില്ല, കൊള്ളില്ല, കൊള്ളില്ല. ഇറ്റ് ഈസ് എ വെരി ബാഡ് നാടകം. ഒരു നടി പോലും ഇല്ല, പിന്നെ സ്ട്രക്ചർ ഇല്ല, പ്ലോട്ട് ഇല്ല, ന്യൂക്ലിയസ് ഇല്ല, കോമഡിയും ഇല്ല, പിന്നെ എന്ത് നാടകം അത്? കോമഡി അല്ലേ? ആ, പറയട്ടെ. ആ, പറ, കുറച്ച് പറയുന്നതോടുകൂടി ഇവന്റെ പരിപാടി അവസാനിച്ചു. അതെ, ഇന്ന് ഗ്യാസ് സ്റ്റേഷൻ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട്. എന്ത് കോമഡി? പറയട്ടെ. ഗ്യാസ് സ്റ്റേഷനിലെ കോമഡി ഗ്യാസ് സ്റ്റേഷനിൽ വെച്ചാ മതി. നീ ഇപ്പൊ ഇവിടെ വലിയ തമാശക്കാരൻ കളിക്കണ്ട. ആ, അല്ല, സലാഡിനുള്ള തക്കാളി ഇതുവരെ അരിഞ്ഞില്ലേ? അരിഞ്ഞില്ലേ? അരിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടേ സവാള അരിയാണ്ട്. നിന്നെ പിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ. സോറി, ഇവിടെ കുറച്ച് ബിസി ആയിരുന്നു. കേണൽ,
പുസ്തകം കിട്ടി, പക്ഷെ വായിക്കാൻ നേരം കിട്ടിയില്ല. That's all right. Take your own time. പിന്നെ നിന്റെ തോക്കിപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. Get a cafre. Hey, Wolf. Okay. See you later. Okay, see you, Connor. Hey, how is it going, not man? Not bad. How are you? Hey, brother. Hey. How is it going? Good. How are you? You're looking good. Thank you. Nyada. Seeing my brother. Ethra undanna? Eh? 10 ille? 10. 12 undu. Oh. Omarne sahayicha. Omarum sahayichu. Thanks. Hey, thanks man. ഇതി ഒരു കോൾ വന്നിട്ടുണ്ട്, ഉറപ്പല്ല, പക്ഷേ ഒത്താ ചാകരയാ, ഒരു ബിഗ് ഡീൽ. പക്ഷേ ജോണി അടുത്ത ആഴ്ച പോവാ, ടിക്കറ്റൊക്കെ എടുത്തു, ഒറ്റ ദിവസത്തേക്ക് മതി, പക്ഷെ കുറച്ച് അധികം വേണ്ടി വരും. എത്ര? അത് ഞാൻ പറയാം. ആ കള്ള കാഫറിനോട് പറഞ്ഞേരെ കൊണ്ടുപോകുന്ന കാശിൽ പകുതി ഞാൻ തരുന്ന പലിശയാണ്. ഇവിടെ വല്ല പണിയും കിട്ടുവോടാ. Nee po po. Have fun, man. Take care. Make a call. Bye. Bye. Nooti ribu to korvo ninko. Yeni kyu atren dene? Kerala nda niyada nalla naadu. Avada joli cheyidalin cheyidillengilum kaasu kittu. ഏതു കൊള്ളരുതായ്മക്ക് യൂണിയൻകാരൻ നമ്മുടെ കൂടെ നിൽക്കില്ലടാ. അതെ, രാവിലെ നേരത്തെ വന്നാ കറക്റ്റ് ശമ്പളം കിട്ടും, അല്ലാതെ നാടിന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് റോബിയുടെ കാറ് കൊള്ളരാത്തോണ്ടല്ലേ അതിന് സ്പീഡ് പോരാ, അവന് നല്ല ദുരനം വാങ്ങിച്ചൂടെ, നമ്മളൊക്കെ അതിനകത്ത് കയറണതല്ലേ. ഓഹോ, അപ്പൊ അങ്ങനെയാ കാര്യം. എന്നാലേ നാളെ മുതൽ പ്രൊഫസർ ബസ്സിൽ വന്നാ മതി, ഞാൻ റോബിയോട് പറഞ്ഞേക്കാം. വേണ്ട ജോണി, അവന് മനസ്സ് വേദനിക്കും, അവന് വേണ്ടി ഞാൻ ആ കാറിൽ കയറാൻ റെഡിയാണ്. വെറുതെ നീ എന്തിനാ അവനെ വേദനിപ്പിക്കണേ? കറണ്ടിനും വാടകയ്ക്കും കൂടി എന്റെ ഷെയർ ഇതേ പിടിച്ചു. നിന്റെ ഷെയർ ഇപ്പൊ വേണ്ട, നീ ഇപ്പൊ നാട്ടിൽ പോകാൻ പോവല്ലേ. അത് വേണ്ട, കണക്ക് കണക്കായിരുന്നോട്ടെ. ഹായ് ഗായ്സ്. ഹായ്. താനൊന്നും നന്നാവില്ലടോ. പാർഡൺ മീ. അല്ല, പാഠം പഠിപ്പിച്ചിട്ട് എന്നെ പോണുള്ളൂ എന്ന് പറയാണ്. മലയാളികൾ ഇവിടെ കൂടി കൂടി വരുന്നുണ്ട്. ഹർത്താലിന്റെയും ബന്ധിന്റെയും വിത്ത് ഞാൻ ഇവിടെ വിതയ്ക്കടാ മോനെ. റോബി, ഇത്തവണയും കുറവാ, എല്ലാം കൂടെ 30 കാണോ? 30? ഇന്നും ഒരു 2000 കിട്ടി. നീ ഇതെവിടുന്ന് ഒപ്പിക്കുന്നു? നിന്റെ കാശ് തന്നെ. ഡാ, കർത്താവിന് നിരക്കാത്ത പണി വല്ലതാണോ? ഡാ, ഇവിടെ കർത്താവും ഡോളറും ഒക്കെ ഒന്നാ. നിന്റെ കാശ് കൊണ്ട് നിനക്ക് കാശുണ്ടാക്കുന്നു, ആരെയും പറ്റിക്കുന്നുമില്ല. ആ എടാ ജോണേ, ഇനി ഒരു 10 കൂടെ ഉണ്ടാവും, എന്റെ വക. നിന്റെ വകയോ? വേണ്ട, നീ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് നിനക്കുള്ളതാ, അതെനിക്ക് വേണ്ട. എന്തോ, നിനക്ക് പൊട്ടടിക്കാനല്ല, നിന്റെ പുതിയ വീട്ടിൽ ഒരു മുറി കൂടി പണിയണം എനിക്ക്. നാട്ടിൽ വരുമ്പോ എനിക്ക് താമസിക്കാൻ ഒരിടം വേണ്ടേ? ഞാൻ വേറെ എവിടെ പോവാനാ? ജീവിതം എന്നിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപരിചിതരായി കടന്നു വരുന്നവർ അറിയാതെ മനസ്സുകൊണ്ട് അടക്കുന്നു, എന്നിട്ടൊടുവിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത നിമിഷത്തിൽ അകലേണ്ടി വരുന്നു. അയ്യോ, ഇതാരാ? പൊന്നച്ച സാറല്ലേ? അയ്യോ, ഇത് പൊന്നച്ച സാറ് തന്നെ. സാറിന് ഒരു മാറ്റവുമില്ല, സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ കുഞ്ഞുലക്ഷ്മി. കുഞ്ഞുലക്ഷ്മിയാ? ഓ, ഈ സാറിന് ഒരു കാര്യം, സാഗറിലെ കുഞ്ഞുലക്ഷ്മി. സാഗറാ? പണ്ട് ട്യൂട്ടോറിയലിൽ പഠിപ്പിച്ച കാര്യം ഒക്കെ മറന്നുപോയോ? സ്വർണ ചിറകുള്ള കിങ്ങിണി തത്തെ, നിനക്കൊരായിരം ചുംബന പൂക്കൾ എന്നല്ലേ എനിക്ക് എഴുതി തന്നത്? കുഞ്ഞുലക്ഷ്മി എന്താ ഇവിടെ? ഞാനിവിടാ, കൗണ്ടിയിലെ ഹെഡ് നേഴ്സാ. വന്നിട്ട് 15 വർഷമായില്ലേ? ഭർത്താവ്? ഓ, അതിപ്പോ ഇല്ല, ഞാൻ സിംഗിളാ. ഞാനും സിംഗിളാ. അപ്പോ അമ്മണി ടീച്ചറോ? PhDയും കൊച്ചമ്മണിയും ഇവിടത്തെ റിസർച്ചും എല്ലാം കൂടെ ഒരുമിച്ച് പോവില്ല. ഓ അല്ല, സാറെന്താ ഇവിടെ?
ഞാനീ കാറ് വാഷ് ചെയ്യാൻ അടിച്ചു പൊളിക്കുകയാണല്ലേ. ഡ്യൂട്ടിക്ക് സമയമായി, ഞാൻ പോട്ടെ. ബൈ 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 ബൈ. അല്ല, സാറിന്റെ നമ്പർ ഇനി തന്നെ. എന്തിനാ? എനിക്ക് ഒത്തിരി പറയാനുണ്ട്. 7024513355 അത് മതി. Bye bye. Bye bye. 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 അല്ല, എന്തുവായിരുന്നു ഇവിടെ തിക്കിളി? എന്തത് രാജോണി? അവളെന്നെ മറന്നിട്ടില്ലടാ. ആര്? ആ പെയിന്റ് അടിച്ച തള്ളയാ? അത് തള്ളയല്ല, കുട്ടിയാ, ഞാൻ പഠിപ്പിച്ച കുട്ടി. അവളിവിടുത്തെ സിറ്റിസനാ. മാത്രല്ല, അവള് സിംഗിളാ. ഓ, അതായിരുന്നു ആ ചുറ്റിക്കളി അല്ലേ. ഇനി അവൾ എന്നെ വിളിക്കും. ഞാൻ എന്റെ നമ്പർ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ ആയിരിക്കും. നീ പോവല്ലേടാ ജോണി. നിനക്ക് എന്തിനാടാ ഫോൺ? എനിക്കൊരു ഫോൺ വാങ്ങാൻ പറ്റാഞ്ഞിട്ടല്ല, ആ ഡോളറും കൂടി ഞാൻ പള്ളിയിൽ കൊണ്ട് നേർച്ചയിടും. കർത്താവ് തിരിച്ചു തരും. ആ, അതിന് നിനക്ക് പള്ളിന്ന് വല്ല വിചാരണ്ടടാ. ഈശോ മിശേക്ക് സ്തുതിയായിരിക്കട്ടോ. ആയിക്കോട്ടെ, അതിനെന്താ ഇപ്പോഴും എപ്പോഴും ആയിക്കോട്ടെ. എടാ, വരാം വരാമെന്ന് പറയാൻ തുടങ്ങിട്ട് മാസം ഒന്നായി, ഇന്ന് നിന്നെ ഞാൻ വിടില്ല. കേറ് വണ്ടിയില്. അച്ഛോ, അത് റോബി വന്ന അവന്റെ പേര് നീ മിണ്ടണ്ട. എടാ, അറിഞ്ഞു ഞാനെല്ലാം അറിഞ്ഞു. ഞാൻ അറിയാതെ നീ അങ്ങനെ നാട്ടിലോട്ട് മുങ്ങണ്ട. എന്റെ കർത്താവേ, അപ്പൊ അച്ഛനോട് നീ ഇതുവരെ പറഞ്ഞില്ലടാ. അച്ഛോ, അത് വേണ്ട. എടാ, മനുഷ്യനായ കുറെ നേരും നിറയൊക്കെ വേണം. നീ ഇവിടെ വന്നു മുങ്ങിയപ്പോ നിന്നെ നോക്കാൻ ഞാനല്ലാണ്ട മറ്റാരാ ഉണ്ടായിരുന്നേ? എടാ, ക്രിസ്മസ് ഇനി എത്ര ദിവസം ഉണ്ട്? ചൊവ്വോട് ചൊവ്വെട്ട്, പിന്നെ 16. അതിനു മുമ്പ് റെക്കോർഡിംഗ് തീർക്കണം. അച്ഛു, എനിക്ക് കുറച്ച് പാക്ക് ഉണ്ട്, ഒന്നും ആയിട്ടില്ല. പിന്നെ മോക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. കളിപ്പാട്ടല്ലേ, ഒരു കൊച്ചിന് കളിക്കാൻ എത്ര കളിപ്പാട്ടം വേണോടാ? ആ, കടയിലൊക്കെ ഞാൻ കൊണ്ടുപോവാ. നീ വാ. ഇനി നിന്റെ താമസം എന്റെ കൂടെ. കേറ് കേറ്. എന്നാ ഞാനും വരുന്നുണ്ട്. നീ എങ്ങോട്ടാ? അല്ല, വീട് വഴിക്കല്ലേ പോണേ? അല്ല. ഫോൺ തന്നിട്ട് പോടാ. ഇനി കുഞ്ഞുലക്ഷ്മി വിളിച്ചാ ഇവൻ എന്താണാവോ പറയാ. ജീവിതം തന്നെ ഒരു നാടകമല്ലേ സാർ? കരയാനും ചിരിക്കാനും ഒക്കെ എത്രയെത്ര രംഗങ്ങൾ. ചിലരൊക്കെ കയ്യടി വാങ്ങുന്നു, ചിലരെ കൂക്കി വിളിക്കുന്നു. എന്നാലും നാടകം വിജയിക്കണമെന്നാണല്ലോ എല്ലാരും ആഗ്രഹിക്കുന്നത്. മടുക്കുമ്പോ സ്വയം കർട്ടനിട്ട് അവസാനിപ്പിക്കാൻ നോക്കണം. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തണമെന്ന് പറയുന്ന പോലെ അതിനുള്ള തന്റെ ഇടം വേണം. ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ലേ അത്? ഏയ്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ ഭേദം അതല്ലേ സാർ. നമ്മള് പറഞ്ഞു വന്ന വിഷയം മാറണ്ട. മാറിയിട്ടില്ല. തെളിച്ചു പറഞ്ഞാൽ പുതിയ കഥയിലെ നായകൻ ജോണി തന്നെ. കല്യാണ സമയത്തെടുത്ത ഫോട്ടോയാ ഇത്. ഞാൻ സൂക്ഷിക്കാൻ തക്ക അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടെന്ന് വിചാരിച്ചോ. പെങ്ങന്മാരെ കെട്ടിച്ചയക്കാൻ അവൻ ബുദ്ധിമുട്ടുന്നതിനിടയ്ക്ക് ഡെയ്സിയെ കെട്ടേണ്ടി വന്നു. അവൻ രജിസ്റ്റർ വിവാഹം കഴിക്കുമ്പോൾ ഡെയ്സി 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു. വീട്ടുകാരും നാട്ടുകാരും പരിഹസിച്ചപ്പോൾ ഡെയ്സി അവിടെ വീട്ടിലാക്കി ഒരു മ്യൂസിക് ഗ്രൂപ്പിനൂടെ കയറി അവൻ ഇങ്ങി വന്നു. പിന്നീട് ഇവിടെ മുങ്ങി. ഡെയ്സി പ്രസവിച്ചപ്പോഴും അവനിവിടെ. കുട്ടിയെ കാണാൻ പോയാൽ തിരിച്ചു വരാൻ പറ്റാത്തതുകൊണ്ട് അവൻ പോയില്ല. അവന്റെ മോളാ ഇപ്പൊ 5 വയസ്സ്. 5 കൊല്ലം സ്വന്തം കുഞ്ഞിനെ കാണാനാകാതെ കുഞ്ഞിന് വാങ്ങിയ കളിപ്പാട്ടങ്ങളെ താലോലിച്ച് ജീവിക്കാന്ന് വെച്ചാ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നേ ജീവനൊടുക്കിയെന്നെ. ഇതിനിടയ്ക്ക് അവനവന്റെ വീട് പുതുക്കപ്പെടുന്നു. ഇപ്പൊ അവൻ തിരിച്ചു പോവാ അവന്റെ പെണ്ണിനെ കാണാൻ. അവന് ഓമനിക്കാൻ കഴിയാതെ പോയാ കുഞ്ഞുമോടെ താലോലിക്കാൻ. നീ ചെറുപ്പമാണെങ്കിലും നിന്റെ പെർസ്പെക്റ്റീവിന് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. താങ്ക് യു കണൽ. എല്ലാ ബന്ധങ്ങളും പട്ടാളച്ചിട്ടയിൽ കണ്ടിരുന്നവനാ ഞാൻ. അതുകൊണ്ട് ബന്ധുക്കളെന്ന് പറയാൻ ഇന്ന് ആരും ഇല്ലാതെ പോയി. പിന്നെ പണം. പണമാണ് എല്ലാത്തിനും വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും പണം കൊണ്ട് നേടാൻ പലതും ഉണ്ടെന്ന് വിചാരിച്ച് ജീവിച്ചു. ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കൂടെ ആരുമില്ല, സ്വന്തം ഭാര്യ പോലും.
പണം എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. കേണൽ, എന്നിട്ടും ഗാംബിൾ ചെയ്യുന്നുണ്ടല്ലോ. പണത്തെ തോൽപ്പിച്ച് രസിക്കാനാ ഞാൻ ചൂത് കളിക്കുന്നത്, അല്ലാതെ ജയിക്കാനല്ല. പക്ഷേ രണ്ട് കളി തോൽക്കുമ്പോ മൂന്നാമത്തേത് ജയിക്കും. ഞാനും വിടില്ല, വീണ്ടും വീണ്ടും തോൽക്കാൻ വേണ്ടി കളിക്കും. ഇത് ഞാനും പണവും തമ്മിലുള്ള നിഗൂഢമായ ഒരു മത്സരമാണ്. എന്റെ മനസ്സിൽ അക്ഷരങ്ങളില്ല, കണക്കുകളേ ഉള്ളൂ. അതുകൊണ്ടാ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന നിന്നോട് എനിക്കിഷ്ടം.